ടോട്ടലി ഒരു ഡിഫറെന്റ് സെറ്റപ്പിലാണ് ഞാൻ എന്റെ ബെഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സംസാരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, സ്റ്റോറി ഇട്ടായിരുന്നു ഒരു എന്താണ് അതിനെ പറയുന്നത്, ട്രൂത്ത്ഫുൾ വൈഫ് ടാഗിനോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ 4 വർഷത്തെ കല്യാണം കഴിഞ്ഞു, അപ്പോ ഞാൻ വിചാരിച്ചൊരു വൈഫ് ടാഗ് ചെയ്തേക്കാം എന്ന്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അതിൽ എനിക്ക് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരേ എന്താണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഇതിൽ നിന്നും ഒരു 10 or 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കാണാം. പിന്നെ എന്റെ ഈ ഒരു ഇൻട്രോ ഉണ്ടോ, ഇത് ആക്ച്വലി ഇത് കംപ്ലീറ്റ് അല്ല, പക്ഷെ എനിക്കത് നിങ്ങളെ കാണിക്കാനുള്ള ആ ഒരു ത്വര കൊണ്ട് ഞാൻ ഇട്ടുന്നേയുള്ളൂ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർ യു എ ഹാപ്പി വൈഫ്? ഞാനൊരു സന്തോഷവതിയായ ഭാര്യയാണ്. ശരിക്കുമാണ്, ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷമുള്ള ഒരു വൈഫ് തന്നെയാണ്. ആസ് എ വൈഫ്, എപ്പോഴെങ്കിലും വേറൊരാള് ഹസ്ബൻഡ് വന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എനിക്കോട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ എന്താണ് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ആള് എനിക്ക് ദൈവം തന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ, വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുന്നത് ഒരിക്കലും ഇല്ല. എന്തൊക്കെ വന്നാലും ഇതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴെങ്കിലും ബോറടിച്ചിട്ടുണ്ടോ? ഐ മീൻ ഇൻ ദിസ് റിലേഷൻഷിപ്പ്, ബിക്കോസ് 4 വർഷമായല്ലോ. ഓക്കെ, അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറെ നാളുകഴിയുമ്പോഴേക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ബോറടിക്കുന്നുള്ളത് ഇവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് 4 വർഷമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതുവരെ ബോറടിച്ച് അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ബോറടിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്താന്ന് അറിഞ്ഞുണ്ടോ, ചിലപ്പോൾ കുറച്ച് ലേറ്റായി കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കാം, വലുതായിട്ട് ബോറടിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് മറ്റു പെൺകുട്ടികളെ നോക്കുമ്പോൾ ജലസ് ആയിട്ടുണ്ടോ? ബിഫോർ ഞാൻ തന്നെ എഴുതി എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. ഓ, അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഹസ്ബൻഡ് മറ്റു പെൺകൊച്ചുങ്ങളെ നോക്കുമ്പോൾ ജലസ് ആയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഏ ഉണ്ടോ? ആ ഉണ്ട്. ഒരിക്കൽ, ഒന്നോ രണ്ടോ തവണ. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ പിന്നെ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ് ജലസി എന്നുള്ളത്. അങ്ങനെയല്ല, ജലസ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും അല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ഓരോ ആദ്യത്തെ ഒന്നാമത്തെ വർഷത്ത് ഫസ്റ്റ് എനിക്ക് കൂടെ ഫസ്റ്റ് ഹൺമൂണിന് ഞങ്ങൾ എവിടെയാണ് ലങ്കാവി മലേഷ്യ അവിടെ പോയപ്പോ ഞങ്ങൾ ജിമ്മി പോയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പെൺകൊച്ചിനെ കണ്ടായിരുന്നു. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ആഫ്രിക്കൻ അല്ല, പക്ഷെ ഒരു എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു ആഫ്രോ അമേരിക്കൻ മിക്സ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പൊ ഞങ്ങൾ ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ പെൺകൊച്ചി വന്നായിരുന്നു. എന്റെ ദൈവമേ, അതിന്റെ ബോഡി ഒന്ന് കാണണം. കുഞ്ഞ് ഇത്രയുണ്ട് വയറ്, പിന്നെ താഴേക്ക് ഹിപ്പ് ഇത്രയും. ഓ മൈ ഗോഡ്, കൈയൊക്കെ നല്ല ടോണായിട്ട്, നല്ല എന്താ പറയണത്, നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും, പിന്നെ ഭയങ്കര നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് ഒരു പെണ്ണിനെ കണ്ട്. അവിടെ ഞാൻ എന്റെ ഹസ്ബൻഡ് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ വിജയ് ഇങ്ങനെ പാളിപ്പാളി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങോട്ട് കലി വന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കാരണം വിജയ് ആ പെണ്ണിനെ നോക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സമയമില്ല, കാരണം ഞാൻ ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മയെ ഒടുക്കത്തെ ബോഡി ഷേപ്പാണ് അതിന്. അത് ആക്ച്വലി പറഞ്ഞാല് എന്താ പറയുന്നത്, നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ബോഡിയാണ് കേട്ടോ. ഭയങ്കര ചെറിയ വയറൊക്കെ ഭയങ്കര ചെറുത്, പക്ഷെ അതിന്റെ താഴേക്ക് ഹിപ്പൊക്കെ ഭയങ്കര വലുതായിട്ട്, അത്യാവശ്യം നല്ല എന്താ പറയുക, ഭയങ്കര ഷേപ്പുള്ള ബോഡിയില്ല. അത് തൂങ്ങത്തെ കൈയൊക്കെ അത് നിന്നിട്ട് അപ്പഴോ ഒരു എന്താ പറയുക, ലെഗിൻസും ഒരു സ്പോർട്സ് ബ്രയാണ് ഇട്ടേക്കണത്. വയറിലൊക്കെ ചെറിയതായിട്ട് പാക്കൊക്കെ തെളിഞ്ഞിട്ടുള്ള ഒരു പെണ്ണ്. ഓ, ആ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും മറക്കാനേ പറ്റുന്നില്ല. കാരണം പിന്നെ എനിക്ക് അങ്ങനെ ജലസ് ആക്ച്വലി ആണ്, എനിക്ക് പെൺകുട്ടികളിൽ ജലസ് തോന്നാറില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കട്ടിയുള്ള പുരികളുള്ള പെണ്ണുങ്ങളെ കാരണം എനിക്ക് ചെറിയതായിട്ട് എനിക്ക് കുശുമ്പ് വരാറുണ്ട് കേട്ടോ. പക്ഷെ അത് വിജയ് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ജലസ് വന്ന ഈ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് എന്താണ്? അതെല്ലാം ചോദിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും ഡിഫറൻസ് അതൊരു വൈഫ് ടാഗിൽ വരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഫോർ മാരേജ് അത് വേറൊരു ലൈഫ്, വേറൊരു രസം. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മാരേജ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഭയങ്കര നന്നായി തോന്നിയത് ആഫ്റ്റർ മാരേജ് തന്നെയാണ്. അടുത്തത്, എപ്പോഴെങ്കിലും ഹസ്ബൻഡിന്റെ ചാറ്റ് ഹിസ്റ്ററി, ഇൻസ്റ്റഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? കോൾ ഹിസ്റ്ററി
ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് എനിക്കൊന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഈവൻ വിജയ് എൻ്റെ ഒരിക്കലും ചെക്ക് ചെയ്യാറില്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും മൊബൈലിൻ്റെ പാസ്വേഡ് സെയിം പാസ്വേഡാണ് പിന്നെ വിജയുടെ മൊബൈൽ ഇപ്പം എൻ്റെ ചാർജ് തീർന്നു പോയാൽ മിക്കതും എൻ്റെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിജയുടെ ഇതിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ മൊബൈൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കോമൺ ആണ് അല്ലാതെ ഒരാളുടെ പേഴ്സണൽ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഞങ്ങളങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇനി അങ്ങനെ ഒരിക്കലും ചെയ്യുന്നില്ല കേട്ടോ എന്താ പറയുന്നത് എനിക്കത് തോന്നിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും ഹസ്ബൻഡിനെ ഡൗട്ട് അടിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എനിക്ക് എനിക്ക് ആ ഒരു സംശയ രോഗമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരിക്കലും ഇല്ല അത് എനിക്കുമില്ല വിജയിക്കും ഇല്ല അങ്ങനെയൊരു ഡൗട്ട് എനിക്ക് ഇതുവരെ ഇല്ല ഒരിക്കലും സംശയിച്ചിട്ടില്ല എന്തെങ്കിലും മാറ്റം ഭർത്താവിന് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഭർത്താവിന് മാറ്റം ഇല്ല ഇണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ലോ ആണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് അതൊന്ന് കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി ഫാസ്റ്റായി ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഭർത്താവിന്റെ ഫ്രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് പ്രോബ്ലം ആണ് അതിന്റെ പേരിൽ പിണക്കം ഒരിക്കലും 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 ഇല്ല എനിക്കിപ്പോ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് വിജയ്ക്ക് ഗേൾ ഫ്രണ്ട്സ് ഗേൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു പിണക്കോ അങ്ങനെയൊന്നുമില്ല അത് ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിൽ ഒരു തല്ലുകൊടുത്തോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ടോട്ടലി ഓക്കെ ആണ് എന്റെ ബോയ് ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വിജയുടെ ഗേൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവര് എന്താണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി പുറത്തു പോകുന്നതോ അതൊന്നും ഞങ്ങൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല അതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസും പേഴ്സണൽ ഫ്രീഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് കുറച്ചൊന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു എന്താണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് അതൊരിക്കലും ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് പ്രശ്നമോ അങ്ങനെയൊന്നും ഞാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല വിജയ്ക്കും അങ്ങനെ യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ ആ ഒരു കാര്യങ്ങളൊന്നും നോ പ്രോബ്ലം അറ്റ് ഓൾ പിണങ്ങാറുണ്ടോ ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് വളരെ 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 കുറച്ചാണ് ഞങ്ങൾ പിണങ്ങുന്നത് എനിക്കൊന്നും പക്ഷെ കല്യാണത്തിന് മുമ്പ് ഭയങ്കര അടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ഭയങ്കര ടോപ്പ് അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് പിന്നെ എന്താ പറയുന്നത് പിണങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കര കുറവാണ് പിണങ്ങുന്നത് വളരെ 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 അപൂർവം അതും പെട്ടെന്ന് അത് തന്നെ ഓക്കെ ആവാറുണ്ട് അങ്ങനെ കുറെ നേരമൊന്നും അങ്ങനെ പിണങ്ങുന്നു എനിക്ക് അറിയാം ഹസ്ബൻഡ് നോ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോ വിജയ് അങ്ങനെ നോർമലി എൻ്റെ അടുത്ത് ഒരു കാര്യവും നോ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ പറയാറില്ല മേ ബി ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ ഞാനൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാലും വിജയ് അത് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഓരോ കാഴ്ചപ്പാടുകളെയും ഇഷ്ടങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നോ എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ മിക്ക കാര്യത്തിനും നോ പറയാറില്ല കേട്ടോ പിന്നെ മറ്റ് ആണുങ്ങളെ വായി നോക്കാറുണ്ടോ പിന്നില്ലേ അത് ചോദ്യാ ഉണ്ട് ഒബിയസ്ലി ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞ സത്യമായിട്ടാ പറയുന്നത് ഹോണസ്റ്റ് യൂട്യൂബർ അല്ലേ അല്ല ഹോണസ്റ്റ് യൂട്യൂബർ അല്ലല്ലോ ഹോണസ്റ്റ് വൈറ്റ് ആകല്ലേ ഒബിയസ്ലി നോക്കാറുണ്ട് പിന്നെ എക്സ്ട്രാ മെറിറ്റൽ അഫയർ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ത് ക്വസ്റ്റ്യൻ ആണത് എക്സ്ട്രാ മെറിറ്റൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എക്സ്ട്രാ മെറിറ്റൽ വേണം എന്ന് വിചാരിച്ചിട്ടാണോ അത് ഉണ്ടാകുന്നത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഇങ്ങനെ വിചാരിക്കും എനിക്കുള്ളത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എനിക്കത് വേണമെന്ന് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മെജോറിറ്റി പെണ്ണുങ്ങളും എന്താണ് ഞാൻ കുറച്ചും കൂടി ബയാസ്ഡ് ആയിട്ട് പറയുന്നതല്ല മെജോറിറ്റി പെണ്ണുങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് കല്യാണം കഴിക്കുമ്പോൾ ശരിക്കും ഭർത്താവിനെ മെജോറിറ്റിയാണ് മൈനോറിറ്റി ഉണ്ടാവും മെജോറിറ്റി ആൾക്കാരും ഭർത്താവിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ മാത്രം നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ 100% ട്രസ്റ്റ് വർത്തി ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് മെജോറിറ്റി പെണ്ണുങ്ങളും കല്യാണം കഴിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നണു മെജോറിറ്റി പ്രോബ്ലം നമ്മൾ
എന്താ പറയണത് അത് ഹസ്ബൻഡ് നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇഷ്ടം ഇതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ചിലപ്പോൾ ഇതിനോട് വിരോധമുള്ള ഒരുപാട് പേരുണ്ടാവും. അല്ലാതെ നമ്മൾ ഒരിക്കലും ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ മാരിറ്റൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആരും കല്യാണം കഴിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ആ ഒരു പാർട്ട്ണറുടെ പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ മാത്രമാണ് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. അടുത്തത് എന്താണ് ഒരെണ്ണം കൂടിയുള്ളൂ. ആ പിന്നെയുള്ളത് പരസ്പരം ഉള്ള ഫിസിക്കൽ അട്രാക്ഷൻ പോയി എന്ന് തോന്നുന്നുണ്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ലാസ്റ്റ് അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ സത്യമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ഒരു ബോയുടെ രൂപം അല്ല വിജയ്ക്ക് ഉള്ളത്. എനിക്ക് കുറച്ച് ഡാർക്ക് സ്കിന്നായിട്ടുള്ള ഒരു ഒരാളെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. ആകെ ഒരു കാര്യം എനിക്ക് മീശ ഇല്ലാത്ത ആൾക്കാരെ വേണമെന്നായിരുന്നു. അപ്പം വിജയ്ക്ക് മീശ അങ്ങനെ ഇല്ല. പക്ഷേ സ്കിൻ ടോൺ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് വിജയുടെ ഇതിൽ. വിജയും അതും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് വിജയ്ക്കും. ഞാൻ എൻ്റെ പോലത്തെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരാളല്ല വിജയ്ക്ക് നോർമലി ഇഷ്ടം ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഡീപ്പ് സ്കിൻ ആയിട്ട് ഭയങ്കര ഹെയർ മുടിയുള്ള ഒരു പെൺകുട്ടീനെയാണ് നോർമലി വിജയ്ക്ക് ഇഷ്ടം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഫിസിക്കൽ കണ്ടിട്ടുള്ള ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കൂടുതൽ അറിഞ്ഞ് സംസാരിച്ചിട്ട് ഞങ്ങളുടെ ഒരു മെന്റൽ എന്താ പറയണ ഒരു ഇതുണ്ടല്ലോ, ഒരു കോമ്പാക്റ്റബിലിറ്റി, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിസിക്കൽ ഇതിന് ഞങ്ങളുടെ റിലേഷനിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിലുള്ള ആള് ഡിഫറെൻ്റ് ആണ് വിജയിനേക്കാൾ. വിജയെ പോലെയല്ല, വിജയുടെ കൺസെപ്റ്റിലുള്ള ആളും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അളക്കത്തില്ലല്ലോ, വേറെ വേറെ അല്ലേ. അപ്പൊ പിന്നെ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും എനിക്ക് തോന്നുന്നു ആ ഒരു മെന്റൽ ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ താല്പര്യങ്ങൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഒരു വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. മേ ബി കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് വന്ന റിലേഷൻ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫിസിക്കൽ ഉള്ള ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനത്തെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടില്ല കേട്ടോ. അടുത്തത് ഹസ്ബൻഡ് എപ്പോഴെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ക്ഷമിച്ചിട്ട് തിരിച്ചു പോകോ? ഒരിക്കലുമില്ല. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടാണ് വിജയുടെ അടുത്ത്. വിജയ് ഒരു തവണ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിലേഷനിൽ നിൽക്കില്ല. ഞാൻ ഒരിക്കലും നിൽക്കില്ല. കാരണം ഒരു തവണ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയാം കേട്ടോ. എന്താണ് പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു മനോഭാവം, എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ എന്താ ക്ഷമിക്കില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു നമ്മളെ ചീറ്റ് ചെയ്ത ഒരാളുടെ കൂടെ പിന്നെയും വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ്. ഒരു തവണ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ചീറ്റ് ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിൽക്കില്ല. അതിപ്പോ എത്ര ഏതൊക്കെ സാഹചര്യത്തിൽ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മള് ഒരു അറിയാതെ പറ്റി അറിയാതെ ഒരിക്കലും അങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അറിയാതെ വിഷം കുടിക്കുമായിരിക്കും അല്ലെ. പക്ഷെ ഒരിക്കലും എന്താ പറഞ്ഞ വേറെ ഏതെങ്കിലും ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയാതെ വിഷം കുടിക്കും. പക്ഷെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പോകുമ്പോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പോകുമ്പോ അറിയാലോ അത് നമ്മളുടെ പാർട്ട്ണർ അല്ല, അത് വേറൊരാളാണ്. പാർട്ട്ണർ അറിഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാവും, ഭയങ്കര വിഷമമുണ്ടാവുന്ന കാര്യമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും പുറത്തേക്ക് പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ അടുത്ത് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഇഷ്ടത്തിനേക്കാൾ മുകളിലാണ് അവരുടെ ആ ഒരു ലസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തവണ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് എന്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ക്ഷമിച്ച് ആ റിലേഷൻഷിപ്പിൽ ഞാൻ നിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത്. അപ്പൊ എനിക്കോട് നോർമലി ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ തോന്നുന്നു ഈ വൈഫിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇപ്പൊ കുറെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആത്മഹത്യയും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പണ്ടോടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും പെട്ടെന്ന് ഒന്നിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. എന്താണ് എല്ലാവരും പറയുന്നതാണ് എന്റെ ചേട്ടൻ എന്നെ ചതിക്കില്ല എന്ന്. ഓരോ പെണ്ണുങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ചതിക്കപ്പെടുന്ന പെണ്ണും നിങ്ങളും എന്താണ്
എനിക്ക് ഒരിക്കലും ഒരു ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോലെ തന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന സ്നേഹിച്ച് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ തന്നെയാണ് വേറൊരു പെണ്ണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത് പറ്റാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും എന്താ പറയണത് ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് പെട്ടെന്ന് കയറി ആരും വിശ്വസിക്കാതിരിക്കുക. ഒരിക്കലും എന്താ പറയണത് എനിക്ക് തോന്നിയിട്ടുള്ളത് ലവ് എന്താണ് അണ്ടർസ്റ്റാൻഡ്സ് അത് മനസ്സിലാക്കും. സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കും, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താണ് ആ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വാശി പിടിക്കുന്നത് സ്നേഹമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും സ്നേഹമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണ് ഈ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുക, ആ ഡ്രസ് ഇടരുത്, ഈ ഡ്രസ് ഇടരുത്, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും സ്നേഹമായിട്ട് ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. അത് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല. നമ്മളെ അത് പിടിച്ചിടുകയാണ്, ഒരു ഇതിലേക്ക് ഇടുകയാണ്. അത് എത്ര നാൾ അങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നിൽക്കത്തില്ല എൻ്റെ ഒരു കാര്യത്തിലും. അതായത് ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിനോ ഒരിക്കലും വിജയ് നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് വിജയുടെ ഇതിലും. അപ്പൊ അതുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള സ്നേഹം അത് സ്നേഹമല്ലാന്ന് മനസ്സിലാക്കുക. എന്താണ് പിന്നെ പെട്ടെന്ന് എന്താ പറയണത് അവരവരുടെ ഇഷ്ടത്തിലേക്ക് നമ്മളെ വലിച്ചിട്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിലേക്ക് നമ്മളെ വലിച്ചിട്ടിട്ട് അവരുടെ പോലെ ആക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുക, അതൊന്നും ഒരിക്കലും സ്നേഹമല്ല. കാരണം എന്താ പറയണത് മാരേജ് എന്ന് പറയണത് ഭയങ്കര നമ്മള് കുറെ നാൾ നിൽക്കേണ്ട ഒരു ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആലോചിച്ചിട്ട് മാത്രം അതിലേക്ക് എടുത്ത് ചാടുക, സമയം കൊടുത്ത് തീരുമാനിച്ചെടുക്കുക. എന്താണ് ഒരിക്കലും പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലേക്കും എടുത്ത് ചാടാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ വരെ.